കൂട്ടത്തെ കൊണ്ടുപോണത്. അന്ന് അതിന് തറക്കല്ലിടാൻ വേണ്ടി ഈ കെ അബൂബക്കർ മുസ്ലിയായി വരുന്നു എന്ന വിവരം കേട്ടപ്പോ ഇന്ന് ജമ്മിത്തുലമയുടെ പ്രസിഡന്റായ പി കെ അലി അബ്ദുറസാഖ് മദനി, അദ്ദേഹം അന്ന് അവിടെ നല്ല ചുറുചുറുക്കുള്ള മുജാഹിദ് പ്രവർത്തകനാണ്. അദ്ദേഹവും അതേപോലെ സി എം മൊയ്തീൻ ഹാജി നൽപ്പ രണ്ടു മാസം മുമ്പ് മരിച്ചു പോയി അവിടുത്തെ മുജാഹിദ് പ്രവർത്തകൻ. ഇപ്പൊ രണ്ടാളും കൂടെ അന്ന് ചെറൂര് ബഷീർ മുസ്ലിയാരെ പോയി കണ്ടു. ഇതൊന്ന് ഈ ഈ തറക്കലിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി. കാരണം എന്താ, ഇയാളെ കോഴപ്പ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കോയപ്പാപ്പാണ് ജാഥത്തിന് ഈ കാപ്പൊക്കെ മുസ്ലിയ തറക്കല്ലിട്ടാല് അത് യഥാർത്ഥ സർട്ടിഫിക്കറ്റ് ആയി മാറും അതിന്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് അതൊന്ന് ഇല്ലാതാക്കണമെന്ന് പറയാൻ വേണ്ടി ഇവർ രണ്ടാളും പോയി. അലി അബ്ദുറസാഖ് മദനി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാ. ബഷീർ മുസ്ലിയ ചോദിച്ചു, നാ ഞങ്ങളെ ഈ കിഴങ്ങൾക്ക് അറിയിലേ എന്താ ഉദ്ദേശം നമുക്ക് അറിയില്ല. അള്ളാഹു അലഹം. അപ്പൊ ഈ രൂപത്തിന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങൾക്കായി എന്ത് ഫത്വയും കൊടുക്കാൻ ഏത് ന്യായീകരിക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെമ്മാർ ദാൽഹുദ്ദീൻ ഇറങ്ങുന്ന തെളിച്ചം എന്നൊരു മാസിക ഉണ്ട്. ആ മാസിക 1999 ഇറങ്ങിയ തെളിച്ചം മാസികയിൽ ക്രിസ്തുമതവും ഇസ്ലാമതും നമ്മളെ വ്യത്യാസം പറയാം. ആ കൂട്ടത്തിൽ പറഞ്ഞു, ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കാൻ മധ്യവർത്തികൾ ആവശ്യമില്ല. ക്രിസ്ത്യാനിക്കാവട്ടെ, യേശു, മറിയം എന്നിവരോട് അല്ലാതെ പ്രാർത്ഥിക്കാനുമാവില്ല. അതാ വ്യത്യാസം. എന്താ, മുസ്ലിമിന് പ്രാർത്ഥിക്കാൻ മധ്യവർത്തി വേണ്ട, ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥിക്കാൻ യേശുവും മറിയം പോലെയുള്ള മധ്യവർത്തികൾ ഇല്ലാതെ പറ്റൂല. ഇതാണ് വ്യത്യാസം എന്ന് തെളിച്ചം മാസികയിൽ 1999 ഒക്ടോബർ മാസമാണ് നാം ഓർക്കുന്നത്. ഈ മാസം വ്യത്യാസം ഉണ്ടായ്മ കൂടണ്ട, അവരെഴുതി വിട്ടു. അപ്പൊ ഇവിടെ ഉള്ളത് മധ്യവർത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിന്റെ ഏർപ്പാടാണെന്ന് എഴുതി വെച്ച ആളുകള് കണ്ണിൽ കാണുന്ന ഏത് പ്രാന്തന്മാരെയും മധ്യവർത്തിയാക്കാമെന്ന് പഠിപ്പിക്കുമ്പോ എവിടെയാണ് നമ്മളുള്ളത്? അതാണ് ചെരുപ്പ് ചെരുപ്പിനോട് ജോഡി വെക്കും പോലെ ജൂത ക്രൈസ്തവനോട് ഈ സമുദായം ജോഡി വെക്കുന്ന കാലം വരുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് വെറുതെയല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. വഹീനടി സ്ഥാനത്തല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദീനെ ഇക്കാര്യം സംസാരിക്കാത്ത പ്രവാചകരാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നജ്മിൽ ആ പ്രവാചകനെ പറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. ആ റസൂല പറഞ്ഞത് ജൂത ക്രൈസ്തവന്റെ പാതയിലേക്ക് ചാണിന് ചാണായി പോകും. ജൂതനെയും ക്രിസ്ത്യാനിയുടെയും പാതന്നെയാണ് ജാറുണ്ടാക്കിയത്. ജാറുണ്ടാക്കിയത് അവരെ പാതയാ. റസൂലാന്റെ ഭാര്യ എത്യോപ്യയിൽ പോയി ഹബിഷയിൽ പോയി തിരിച്ചു വന്നപ്പോ അവിടെ കണ്ട ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ മഠങ്ങളും അതേപോലെ അവിടുത്തെ ചില തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ അതിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബനൗ അലാ ഖബ്രിഹി മസ്ജിദ. ആ ജൂത ക്രൈസ്തവർ അവരെ കൂട്ടത്തിൽ സ്വാലിഹായ ഒരാൾ മരിച്ചാൽ അവരുടെ ഖബറിന് മീതെ അവർ ഒരു ആരാധനാലയം ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിന് ആ ആളുകളെ രൂപമുണ്ടാക്കി വെക്കുന്നു. അള്ളാഹിന്റെ അടുക്കൽ വരുമ്പോൾ ജനങ്ങളെ കൂട്ടത്തിന് സൃഷ്ടികളെ കൂട്ടത്തിന് ഏറ്റവും ശർറായവൻ ഏറ്റവും ദുഷിച്ചവർ ആ വിഭാഗമാണെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വലാസമാങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു വന്ന്. അപ്പൊ ജൂത ക്രൈസ്തവനിൽ സ്വാലിഹായ ആളുകൾ മരിച്ചാൽ ഖബറും പുറത്ത് ആരാധനാലയം ഉണ്ടാക്കും. നമ്മളോ, നമുക്ക് ഉണ്ടാക്കാൻ സ്വാലിഹാവണമെന്നില്ല, നമുക്ക് ആരാധനാലയം ഉണ്ടാക്കാൻ സ്വാലിഹാകണമെന്നില്ല. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നുണ്ട്, കുറ്റിപ്പുറം എം ഇ എസ് കോളേജിന്റെ മുമ്പിൽ എൻ എച്ച് എന്റെ വക്കത്ത് ഒരു ജാറമുണ്ട്. അവിടെ മുമ്പതില്ലായിരുന്നു, ഒരു ആറു മാസം മുമ്പാ ജാറുണ്ടായത്. നാല് ഭാഗം ഷീറ്റിട്ട് നടുവില് കോൺക്രീറ്റ് ചെയ്ത് നല്ല ഭദ്രമായ സാധനം എൻ എച്ചിന്റെ വക്കിൽ. അപ്പൊ ഒരിക്കലും ബസ് എത്തിക്കുമ്പോ ഒരു പുതിയ ജാറം കണ്ടപ്പോ ഞാൻ അവിടെ ഒരാൾ ചെല്ല ഇത് പാഴുന്ന ജാറെന്ന് ചോദിച്ചു. അയാള് പറഞ്ഞു, ആ നിക്കണ മോലെ എഴുതാണ്. അപ്പൊ ആള് മരിച്ചിട്ടില്ല, ജാറം അഡ്വാൻസ് ഉണ്ടാക്കിക്കാം. അപ്പൊ സംഗതി മഹല്ലിയാ മറ്റേ അഡ്വാൻസ് വാങ്ങിയതാ. കാരണം മരിച്ചിട്ട് ജാറം കിട്ടിയാല് മൂപ്പയ്ക്ക് ലാഭമില്ല, കുട്ടാക്കേ ഉള്ളൂ. അതുകൊണ്ട് മുമ്പന്നെ മൂപ്പൻ എന്റെ മയ്യത്ത് നിങ്ങൾക്ക് തരാന്ന് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് അവിടെ അഡ്വാൻസ് പണം വാങ്ങിക്കാം. പക്ഷെ ഇയാള് മരിക്കുന്നതിന്റെ മരിച്ചു ഇയാള് മരിക്കുന്നതിന്റെ രണ്ടു മാസം മുമ്പ് ഇയാളെ മോൻ വഹാബിയായി, മൂത്ത മോനെ. അങ്ങനെ ഇയാള് പറഞ്ഞ് ബാപ്പൻ അവിടെ മറയാൻ പറ്റൂല. ആകെ പ്രശ്നം. അപ്പൊ ഈ മകനാണെങ്കിൽ ആകെ ഒരു കാലം ഇല്ലാത്ത ആളെ വികലാംഗനാ.
അങ്ങനെ പ്രശ്നമായി ഒച്ചപ്പാടായി. ഇയാൾ ബൈക്കും പോലെ പോയിട്ട് അതിന്റെ ഉള്ളിൽ പതിച്ച ടൈൽസ് അടക്കം കൊത്തി പൊളിച്ച് ഇയാൾ ഒഴിവാക്കി വന്നു. ഇവിടെ പറയാൻ പറ്റുന്നതാണ്. പക്ഷെ മെഹല്ലിയെ മറ്റേ മറ്റേ മക്കളൊക്കെ പാടെ കൂട്ടിപ്പിടിച്ച് അവർക്കൊക്കെ ഒരു വിഹിതം കൊടുത്ത് അവരൊക്കെ സോപ്പിട്ട് പിടിച്ച് അവസാനം അവിടെ തന്നെ മറ പെയ്തു. അദ്ദേഹത്തിന്റെ മകൻ മിഞ്ഞാൻ തന്നെ വിളിച്ചു, ഏതായാലും ഇപ്പൊ ബാപ്പാനെ അവിടെ മറ ചെയ്തു, അവിടെ ബാപ്പാനെ നടക്കാൻ പോലും നമുക്ക് വഴുതാക്കണം, നിങ്ങൾക്ക് എന്നാ പറ്റോ വെച്ചത്. അപ്പൊ കണക്ക് പഠിച്ച പോലെ കൊണ്ടുവരായി. അതിനെ പറ്റി പറയാൻ അദ്ദേഹത്തിന്റെ മോനെ തന്നെ പഠിച്ചു രംഗത്തിറക്കി. അപ്പൊ ഇങ്ങനെ എവിടെങ്കിലും ഒരു മയ്യത്തിട്ടാ നടക്കുക. അപ്പോ ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തില് ഞാൻ അവസാനിപ്പിക്കാം, രണ്ട് പണ്ഡിതന്മാരിവിടെ ഉണ്ട്. ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തില് പല പ്രദേശങ്ങളും ഇസ്ലാമിന് അധീനമായി വന്നപ്പോൾ ഒരു രാജ്യം പിടിച്ചടക്കപ്പെട്ട് അവിടെ ഫത്തേഹായപ്പോ അവിടെ ഒരു വീട്ടിൽ ഒരു പഴയ മയ്യത്തും പാത്തച്ചിട്ട് അതിന് കാവലിരിക്കുന്നത് കണ്ടു ഉമർ ഖത്താബ്. അപ്പൊ എന്താ വെച്ചപ്പോ പറഞ്ഞു, അത് ദാനിയാൽ പ്രവാചകന്റെ മയ്യത്താണ്, ദാനിയാൽ നബി എന്ന് പറയുന്ന നബിയുടെ മയ്യത്താണ് എന്ന പ്രചാരം. അതിന് കാവലിക്ക ആളുകള് ഉമർ ഖത്താബ് എന്താ ചെയ്തു, ഉമർ ഖത്താബ് പകൽ സമയത്ത് ആ പരിസരത്ത് 13 ഖബർ കുഴിച്ചു വെച്ചു. 13 ഖബർ എന്നിട്ട് പാതിരാ സമയത്ത് എല്ലാവരും കടന്നുറങ്ങുമ്പോ ഉമർ ഖത്താബ് എഴുന്നേറ്റ് ചെന്ന മയ്യത്തെടുത്ത് അതിൽ ഏതോ ഒരു ഖബറിൽ മറവ് ചെയ്തു. 13 ഖബറും മൂടി എല്ലാം ഖബറിന്റെ ആകൃതിയിലാക്കി വെച്ചു. രാവിലെ ജനങ്ങൾ വന്നപ്പോ മയ്യത്ത് കാണാനില്ല. 13 ഖബർ അവിടെ പരിസരത്തുണ്ട്, പക്ഷെ ഏതിലായി മയ്യത്ത് എന്ന് അറിയില്ല. ഒരു പിരിഞ്ഞു പോയി, അതോടെ അവിടെ അവസാനിച്ചു. അതിന് ഉമർ ഖത്താബ് ചെയ്ത പണിയാത്, നമ്മളെ നാട്ടിലാണെങ്കിൽ 13 ജാറ് അപ്പുണ്ടാക്കും. ഏതായാലും ഉമർ ഖത്താബ് ചെയ്ത് എന്നായി, ഒറ്റ മയ്യത്തമ്മ 13 മഹലിന് ജീവിക്കാലോ. 13 ജാറും കിട്ടൂടെ, യാഹൂദങ്ങൾക്ക് 2 ജാറാ, യാഹൂദങ്ങൾക്ക് പുതിയങ്ങാട് 2 ജാറാ. എന്താ സംഗതി, മരിച്ചപ്പോ തല്ല് എവിടെ മറയേണ്ടി. രണ്ട് കൂട്ടരവകാശം ഉന്നയിക്കാം. അവസാനം അന്ന് തീരുമാനമായില്ല, പിറ്റേന്നേക്ക് വെച്ചു. അന്ന് രാത്രി മൂപ്പർ സ്വപ്നത്തിൽ വന്നു, നിവൃത്തി ചെയ്ത് മറയണ്ടേ. സ്വപ്നത്തിൽ വന്നിട്ട് മൂപ്പർ പറഞ്ഞു, നിങ്ങൾ എവിടെങ്കിലും മറയതോളൂ, ഞാൻ രണ്ടോടത്തും മാറി മാറി കിടന്നോളാന്ന. ആ ഞങ്ങൾ ആദ്യം പറയണ്ട, എപ്പഴാ പറയുന്നത്. അങ്ങനെ ഓരോരുത്തർ മറയതു, രണ്ടോടത്തും ഞാറും കിട്ടി. ഇപ്പൊ യാഹൂദങ്ങൾ ഏത് ജാറത്തിൽ വെച്ചാൽ ആർക്കും അറിയില്ല. നിങ്ങൾ അറിയിച്ചു, യാഹൂദങ്ങൾ ഒരു ജാറത്ത് കിടക്കുമ്പോ മറ്റേ ജാറത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ആരോടാ പ്രാർത്ഥിക്കണത്? ഓനവിടെ പോയി പ്രാർത്ഥിക്കാൻ, മൂപ്പര് പെടുക്ക മാറി കിടന്നിക്കണ്. ആരോടാ പ്രാർത്ഥിക്കുക? ആ കല്ലിനോടല്ലേ, അതിന് ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അതിന് ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ? അവിടെ പോയി പ്രാർത്ഥിക്കാം. മൂപ്പര് ഇങ്ങേ പൊറത്താ, മൂപ്പര് സീസൺ അനുസരിച്ച് ചൂടും തണുപ്പും മാറുമ്പോ മാറി മാറി കിടക്കും. എന്നിട്ട് 2 ജാറായില്ലേ, കുഞ്ഞി മരക്കാശിന് 7 ജാറാ. അവന് 7 കഷ്ണാക്കി കടലിൽ ഒഴുക്കി ചൈത്രം പറഞ്ഞത് അല്ലാഹു ആയുധം. ഏതാണ്ട് ജാറ ഏണ്ട, ഈ മൂലയന്മാരെ അറിയിക്കണ്ടാവും, ഒരു 10 കണ്ടാക്കിക്കണെങ്കിൽ അന്നാ പറഞ്ഞ 3 ജാറുകൾ കിട്ടിയല്ലോ. അതിപ്പോ 7 കഷ്ണാക്കിയതുകൊണ്ട് 7 ജാറത്തും ഒതുങ്ങി. ഇങ്ങനെ എവിടെങ്കിലും ഏതെങ്കിലും മയ്യത്തിന് പിന്നാലെ പോയി അത് വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ജീവിക്കാൻ തന്നാല് അതിനേക്കാളും നല്ല വേറെ വല്ല ഏർപ്പാടും പോവല്ലേ. സമസ്തന്റെ കാര്യപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ മയ്യത്തുമ്മലാ പോണത്. ദാറുൽഹാസ്ലാമിലൊക്കെ അത് മെമ്പർ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു പോവുക, മറ്റവൻ കുറെ കേസ് കൊടുത്ത് നോക്കി കിട്ടാൻ വേണ്ടി നിവൃത്തില്ല. നന്ദി ദാറുസലാം ജാറം കൊണ്ടാ പോണത്, ഒരു വിധം കോളേജൊക്കെ ജാറം കൊണ്ടാ നടന്നു പോണത്, ജാടജങ്ങി നടക്കൂല. അപ്പൊ ഈ രൂപത്തില് മയ്യത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാട് കൂട്ടുകാർ. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ 113,000 സഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണല്ലോ ഈ കേസ് നേതാവ് ഇബ്രാഹിം പുത്തൂരി ഫൈസി അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷന്റെ ആമുഖത്തിൽ എഴുതി വെച്ചത്. 113,000 സഹാബിമാർ, ആരെങ്കിലും റസൂലായുടെ കബറി കെട്ടി ഉയർത്തിയിട്ട് ജാറമുണ്ടാക്കിയിട്ട് പെട്ടി വെച്ചിട്ട് അതൊരു പണപ്പിരിവിടെ ഏർപ്പാടാക്കി മാറ്റിയോ? ഇല്ല. ഓൾക്കത് ആലോചിക്കാൻ കഴിയില്ല, അവർക്ക് ആലോചിക്കാൻ കഴിഞ്ഞ റസൂദാന്റെ പേര് പിരിവെടുക്കാൻ, അവനാന്റെ ബാപ്പാന്റെ പേര് പിരിവെടുക്കാൻ നമുക്ക് മടിയാ. പിന്നെ റസൂദാന്റെ പേരിൽ നമ്മളെ ബാപ്പാന്റെ പേരും പറഞ്ഞപ്പോൾ അങ്ങാടി ഇറങ്ങി പിരിക്കാൻ നമ്മൾ അഭിമാനം സമ്മതിക്കോ? എന്നിട്ട് റസൂദാന്റെ പേരും പറഞ്ഞ് സലാത്തിനൊരു വക അല്ലാത്തൊരു വക പല പേരിൽ പണുണ്ടാക്കിയ പിരിവെടുത്തിയ സഹാബിമാർ ആരുണ്ടാക്കിയില്ല. പക്ഷെ സഹാബ ഉണ്ടാക്കി, നമ്മളിപ്പോ എന്തായാലും നമ്മളിപ്പോ ഒരു ഫോട്ടോ ഉണ്ടാക്കി റസൂദാന ജാണെന്നും പറഞ്ഞിട്ട് എന്നിട്ട് അത് മിറ്റ വയസ്സാക്കുക. അപ്പോ പല സ്ഥലത്തും റസൂദ് സ്വപ്നത്തിന് വരിക. ഒരു മുസ്ലിം പ്രസംഗിച്ച പറഞ്ഞു, സുന്നാണ് എല്ലാ വയതും റസൂദ് വരലുണ്ട്, വരെ മൗലീദ് റസൂദ് വരലുണ്ട്, മൗലീദ് യോഗങ്ങൾ പലപ്പോഴും അധ്യക്ഷം വഹിക്കുന്ന റസൂദാണ്.
അത് പറയുന്നേ അതും വിശ്വസിക്കാറുണ്ടാവും, അതും വിശ്വസിക്കാറുണ്ടാവും. ആ രൂപത്തിലാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ഈ സമുദായത്തെ വിശ്വാസപാതയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോയിട്ട് സർവവിധ അന്ധവിശ്വാസങ്ങളും ഈ സമുദായത്തെ വിശ്വസിപ്പിച്ച് അതിനുള്ള സമുദായത്തെ തെറ്റായ പാതയിലേക്ക് നരകാഗ്നിയുടെ വഴിയിലേക്ക് കൊണ്ടുപോകാനാണ് യഥാർത്ഥത്തിൽ സമസ്താലയം എന്ന് പറഞ്ഞ ആ കൂടാരത്തിൽ നിറങ്ങുന്ന എല്ലാ ഫത്വകളും ശ്രമിക്കുന്നത്. തുറന്നു പറയാൻ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് തിരിച്ചാലോചിക്കാൻ സമൂഹമേ സമയമായിട്ടുണ്ട്. ഇനിയെങ്കിലും തിരിച്ചാലോചിക്കുക. ഒരുപാട് ഒരുപാട് വിദഗ്ധകൾ സമുദായത്തിന് മുൻകാലങ്ങളിൽ ഇല്ലാത്ത 10 or 15 കൊല്ലം മുമ്പില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങളും വിശ്വാസങ്ങളും സമുദായത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഇസ്ലാമാണെങ്കിൽ എന്തേ മുമ്പുണ്ടായില്ല എന്ന് ഒന്ന് ആലോചിക്കാണെങ്കിൽ നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം പ്രചരിപ്പിക്കപ്പെടുന്ന ഓരോന്നും മാലയാണെങ്കിലും മൗലിദാണെങ്കിലും ബാത്തിയാണെങ്കിലും കുത്തബിയത്ത്